പാലക്കാടിന്റെ മണ്ണിൽ വീണ്ടും വന്ന് കുറെ കാര്യങ്ങൾ പറയുവാൻ അവസരം തന്ന തിരുമേനിയോടും ഇവിടുത്തെ കമ്മിറ്റി പാരിവാഹികളോടും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ ഇന്ന് പറഞ്ഞു വെച്ചത് ഭഗവാന്റെ ജന്മം, ഭഗവാൻ എന്തൊക്കെയാണ് ഈ പ്രപഞ്ചത്തിന് വേണ്ടി ചെയ്തു വെച്ചത്, ഭഗവാൻ സ്വയംഭൂവായത് എങ്ങനെയാണ്, ഭഗവാൻ ശിലയായത് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അത് ആവർത്തിച്ച് പറയേണ്ടതായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ ശതകോടി നമസ്കാരം. അപ്പോ നമ്മൾ ജന്മത്തിലെ കഴിഞ്ഞ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്താണ് ഒരു ജന്മം. ഒരു മനുഷ്യന്റെ ജന്മം കിട്ടണമെങ്കിൽ എത്രമാത്രം പൂർവജന്മങ്ങൾ കഴിയണം, ഇതെല്ലാം ഇന്നലെ പറഞ്ഞതാണ്. അനവധി ജീവജാലങ്ങളുണ്ട് ഈ ഭൂമിയിൽ. നമ്മളെ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെവിടെ ആയിരുന്നു ആർക്കെങ്കിലും പറയാവോ? നമ്മൾ ഭൂമിയിൽ നിന്നുകൊണ്ട് ജനിച്ചു. ഈ ഭൂമി ജനിക്കുന്നതിന് മുമ്പ് അനവധി ജന്മങ്ങൾ കടക്കണം. അനവധി ജന്മങ്ങൾ കടന്നു വന്നെങ്കിൽ മാത്രമേ ഭൂമിയിൽ ജനിക്കത്തുള്ളൂ. ആ അങ്ങനെ ജനിക്കുന്ന നമ്മൾ കർമ്മം ചെയ്യണം. നല്ല കർമ്മങ്ങൾ ചെയ്യുവാനാണ് മനുഷ്യജന്മം ഭഗവാൻ തന്നിരിക്കുന്നത്. അതൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ അഷ്ടപൈരവയാഗത്തിന്റെ അവസാന ഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്ന ഹോമത്തിന്റെ വീഡിയോയും ഫോട്ടോയും ഞാൻ പകർത്തിയിട്ടുണ്ട്. ഇത്രയും പരസ്യമായിട്ട് ഭഗവാൻ പ്രത്യക്ഷമായ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ആ ഫോട്ടോയും വീഡിയോയും ഞാൻ തിരുമേനി ഷെയർ ചെയ്യും, എല്ലാവർക്കും കാണാം. അല്ലെങ്കിൽ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഭഗവാൻ ഹോമകുണ്ഡത്തിൽ പ്രത്യക്ഷനായിട്ട് നിൽക്കുന്നു. ഓം ഓം എന്ന നാമം നമ്മൾ പറയുമ്പോൾ ആ ഓം എന്ന നാമത്തിലും തെളിഞ്ഞു കാണുന്നു. നന്ദിയുടെ പുറത്ത് ഭഗവാൻ സഞ്ചരിക്കുന്നു. ഇങ്ങനെ മൂന്ന് ദൃശ്യങ്ങളാണ് ഇന്നത്തെ അവസാനത്തെ ആ യാഗത്തിൽ നടന്ന കാര്യങ്ങൾ. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രമാത്രം പവിത്രമായ അഷ്ടവൈര യാഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ പങ്കെടുത്തവർക്കെല്ലാം ആയുസ് അഭീഷ്ടമായിട്ട് കിട്ടും, ആരോഗ്യം കിട്ടും, ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കും. അതിന്റെ വീഡിയോയും ഫോട്ടോയും വേണ്ടവരെ തിരുമേനിയെ സമീപിച്ചാൽ മതി, ഷെയർ ചെയ്ത് തരും. തിരുമേനിക്ക് ഷെയർ ചെയ്ത് കൊടുക്കും, തിരുമേനിയുടെ കാണാം. അതല്ല എങ്കിൽ ഈ സ്റ്റേജിൽ പ്രദർശിപ്പിക്കാം. ഇത് കൃത്യമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ കർമ്മങ്ങൾ ചെയ്യണം. എന്താണ് നമ്മൾക്ക് ജനിച്ചു കഴിഞ്ഞുള്ള കർമ്മം? ഇവിടെ സമ്പാദിക്കുന്നതിലല്ല കർമ്മം, ഒരു ജോലി ചെയ്ത് സമ്പാദിച്ചു കൂട്ടുന്നതല്ല കർമ്മം. നല്ല മനസ്സുണ്ടാവണം, നല്ല ചിന്തയുണ്ടാകണം. മനസ്സിനകത്ത് നെഗറ്റീവായിട്ടുള്ള ചിന്തകള് ഒഴിവാക്കണം. എന്താണ് ഒരു കർമ്മത്തിന്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നും കാംക്ഷിക്കാതെ ചെയ്യുന്നതാണ് യഥാർത്ഥ കർമ്മം. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ജന്മം തന്ന ഭഗവാൻ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെന്ത് മോക്ഷത്തിലേക്ക് പോകും. ഇവിടെ നടക്കുന്ന യാഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ യാഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിലുള്ള ദോഷങ്ങളെ, നമ്മൾ ജനിച്ചതിന് ശേഷമുള്ള ദോഷങ്ങളെ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഹോമത്തിലൂടെ ഭഗവാൻ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ പൂർവജന്മത്തിലുള്ള ദോഷങ്ങളെ, നമ്മുടെ പിതാമഹന്മാർ ചെയ്തു വെച്ച ദോഷങ്ങളെ, പാപങ്ങളെ, ശാപങ്ങളെ, ഇതെല്ലാം ക്ഷയിച്ചു പോകും. ഒരു കാര്യം ഞാൻ പറയുന്നു, അടുത്ത വർഷവും ഇതുപോലെ യാതൊരു ഇവിടെ നടക്കും. അത്രമാത്രം
ധർമ്മിഷ്ഠമായിട്ടാണ് കർമ്മങ്ങൾ ഇവിടെ ആചാര്യന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കളി വലിയതേ, നിസ്സാരമായ ഒരു കാര്യമല്ലേ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ കർമ്മം നമ്മൾ നല്ലതായിട്ട് ചെയ്താൽ എന്താണ്, നമ്മൾ കർമ്മം ചെയ്ത കർമ്മത്തിന്റെ ഫലം പറയാം. നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ് ഊർജ്ജചക്രമുണ്ട്. കുണ്ഡലിനി ശക്തി കഴിഞ്ഞ് കുണ്ഡലിനി ശക്തിയെ കുറിച്ച് പറയാം. ആറ് ഊർജ്ജചക്രമാണ് നമ്മുടെ കർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്തൊക്കെയാണ് ആറ് ഊർജ്ജചക്രം? മൂലാധാരം, രണ്ട് സ്വാധിഷ്ഠാനം, മൂന്ന് മണിപൂരകം, നാല് അനാഹതം, അഞ്ച് വിശുദ്ധി, ആറ് ആജ്ഞ. ഇപ്പൊ ശരീരത്തിന്റെ മൂലാധാരത്തിൽ നിന്ന് കറങ്ങി 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 ആറ് ഊർജചക്രങ്ങളിൽ കൂടെ ചെല്ലുമ്പോഴാണ് ശിരസിന്റെ നടുവിൽ സഹസ്ര പത്മം, ഭഗവാന്റെ ചൈതന്യം ഇരിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ഈ മൂലാധാരത്തിന്റെ അതിന് ഓരോരോ ദേവതകളുമുണ്ട്. ശരീരം എന്നതൊരു താൽക്കാലിക ഉപകരണമാണ്. ക്ഷേത്രം, ശരീരത്തെ ക്ഷേത്രം എന്ന് പറയും. ക്ഷതമുള്ളതിനെ ശരീരം എന്ന് പറയും. ക്ഷേത്രം എന്ന് പറയുന്നത് ആത്മാവിരിക്കുന്ന സ്ഥലമാണ്. ഇത്രമാത്രം സൂക്ഷ്മമായ ശരീരം എന്ന് പറയുന്നത് ടെമ്പററി സ്ട്രക്ചറാണ്, താൽക്കാലിക ഉപകരണമാണ്. ഈ ശരീരം നമ്മൾ ഭൂമിയിൽ നിന്ന് വിട്ടുപോകും, യാതൊരു സംശയമില്ല. ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്ന ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ ജന്മത്തിൽ എത്ര വർഷമാണോ കഴിഞ്ഞ ജന്മത്തിൽ ശരീരം സ്വീകരിച്ചിരിക്കുന്നത്, അതൊരു പ്രപഞ്ച രഹസ്യമാണ്. ഇപ്പൊ 40 വയസ്സുള്ളവർ മരിക്കുന്നെങ്കിൽ പോയിട്ട് ബാക്കി 80 വർഷം അനവധി ജന്മങ്ങള് ശരീരം സ്വീകരിച്ചിട്ടുണ്ട്. 60 വയസ്സുള്ളവർ മരിക്കുകയാണെങ്കിൽ 60 വർഷം ജന്മജന്മാന്തരങ്ങളായിട്ട് ജീവിച്ചിട്ടുണ്ട്, ശരീരം സ്വീകരിച്ചിട്ടുണ്ട്. ആ അങ്ങനെ പോകുന്ന ആത്മാവിനെ കട്ടി ചെയ്ത് വേറൊരു സ്ഥലത്തോട്ട് പിള്ളേർ പറയുന്നത് പോലെ പേസ്റ്റാക്കുകയാണ്. അതാണ് കട്ട് ആൻഡ് പേസ്റ്റ് എന്ന് പറയും. ആത്മാവിനെ എടുത്ത് മറ്റൊരു സ്ഥലത്തോട്ട് പേസ്റ്റ് ചെയ്യും. 80 വയസ്സും 70 വയസ്സും 100 വയസ്സൊക്കെ ആകുമ്പോൾ ആഗ്രഹത്തെക്കാൾ ഉപരി നമ്മൾ ഭഗവാനെ കൂടി ഓർക്കുകയും സ്മരിക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തു നിന്ന് പോകുന്നത് നമ്മൾ അറിയില്ല. സനാതനധർമ്മം, ഈ സനാതനധർമ്മവും നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസ്റ്റാണ്. വളരെ അർത്ഥവത്തായ ഒരു പോസ്റ്റാണ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ്. നമ്മുടെ ശരീരത്തെ എല്ലാവരും പരമാവധി പുഷ്ടിപ്പെടുത്തും, സൗന്ദര്യം ഉണ്ടാക്കും, ലിപ്റ്റിക്കിടും, തലമുടിയെ ലൈകടിക്കും. ശരീരത്തിന് എന്തൊക്കെ ഗുണങ്ങൾ വരുന്ന രീതിയിലുള്ള സകലമായ ഏർപ്പാടുകളിലും കാശുകളും അടക്കും നമ്മൾ. ശരീരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയും ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുവാൻ വേണ്ടി സൗന്ദര്യമില്ലേ സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കാനും ലിപ്റ്റിക്കിടാനും മുഖത്ത് ഫേസ് ചെയ്യാനും ഡൈ അടിക്കാനും ഇതേപോലെ ശരീരത്തിന് ആടയാഭരണങ്ങളും വസ്ത്രധാരണങ്ങൾക്കും അനവധി കാശുകളും മുടക്കുകയാണ്. ആ സൗന്ദര്യത്തെ എത്രമാത്രം ശരീരത്തെ നമ്മൾ നോക്കുന്നതിന്റെ ഒരംശത്ത് പോലും തന്റെ ശരീരത്തിനുള്ളിൽ തന്റെ ആത്മാവുണ്ട്, ഭഗവാന്റെ ചൈതന്യമുണ്ട്, ജീവനുണ്ട് എന്ന് ചിന്തിക്കുന്നവരെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ
ആ ആത്മാവിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആ ചൈതന്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ജീവാത്മാവിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുഖം കഴിയാൻ ഒരു പ്രാർത്ഥിക്കാൻ ആർക്കും മനസ്സില്ല. വൈകുന്നേരം 5 മണി കഴിഞ്ഞാല് ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ ആരും തയ്യാറാവുന്നില്ല. ആ സമയങ്ങളിലേക്ക് ഫേസ്ബുക്ക് നോക്കാനും സ്റ്റാറ്റസ് നോക്കി വാട്സപ്പ് ചെയ്യാനും ടി വി പ്രോഗ്രാം കണ്ടു കളയാനേ നമുക്ക് സമയമുള്ളൂ. ഇതെല്ലാം മാറ്റിയെടുക്കണം. ഈ കലിയുഗത്തിൽ പരസ്പര സ്നേഹമില്ല. വിരുദ്ധമായ മനസ്സ്, ചേരിതിരിഞ്ഞുള്ള സംഘർഷങ്ങളെ, രാജ്യം രാജ്യത്തോടുള്ള സംഘർഷങ്ങളെ, യുദ്ധങ്ങളെ, ഇതെല്ലാം കലിയുഗത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചിരിക്കും. അപ്പൊ നമുക്ക് ദുരിതങ്ങളോ ദോഷങ്ങളോ വരുന്നതാണെങ്കിൽ നമ്മളത് തിരിച്ചറിയണം.